ലഭിച്ചു തോന്നുന്നു. എന്നിട്ട് വേറെ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ 3 ദിവസം പറയാം ഫാൻസിയാട് കയറിയെല്ലാം നല്ല പിന്നെയും പറയേണ്ട ഒരു പിന്നെ പറയേണ്ട തോന്നുന്നു. നല്ലതാണ്, കാരണം ഒരുപാട് നല്ല സിനിമകളെ റിവ്യൂടെ ബേസ് ചെയ്ത് പോകുന്നത്. മിക്ക ആൾക്കാർ റിവ്യൂ വന്നിട്ടാണ് പോകുന്നത്. ഈ റിവ്യൂ ജെന്യൂൻ ആയിട്ട് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്, ഇത്രയും പേടൊക്കെയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ നല്ലതാണ്, ശരിയാണ്. അവരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ജെന്യൂൻ റിവ്യൂ അല്ല, അടിപൊളിയാണ്. നമുക്ക് വ്യക്തി വേരായിരിക്കും, ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ മോശമായിട്ട് പറയും. എനിക്ക് അമ്മനീരത്ത് ചെയ്ത് ഫോളോ ഉണ്ടായിരിക്കും, ഞാൻ ഡീസിന് നല്ല റിവ്യൂ കൊടുക്കും. നമ്മളങ്ങനത്തെ വ്യക്തിപരമായിട്ട് നോക്കരുത്, നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ഒരു പക്ഷം ചേരാതെ പറയണം. ചില ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ഫിലിമിനെ ബാധിക്കില്ല, പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും പറയണം. അതാണ് സത്യം. ഞാനിപ്പോൾ കടുവയെ കുറിച്ചാണെങ്കിൽ രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് സിനിമകൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമകൾ പോയിട്ട് പോകുന്നത് നല്ല ആയിരിക്കും, നല്ല നല്ല ഒരു സ്റ്റാൻഡാണ് മലയാളത്തിൽ അങ്ങനെ നല്ലതായിരിക്കും. എൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഇവരുടെ അഭിനയം. ഇപ്പം ശ്രീനാഥ് വാസി ആയിക്കോട്ടെ, ഗ്രേസ് ആൻ്റണി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ അഭിനയം 100% എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവരുടെ സിനിമാറ്റോഗ്രഫി ഫ്രെയിംസ് സെറ്റ് ചെയ്തേക്കുന്ന രീതി, പിന്നെ ഡി ഒ പി. കാരണം ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടില്ല, ഞാൻ തറഞ്ഞിരുന്നിട്ട് പടങ്ങളുണ്ട്. എന്നിട്ട് ഒരു നമുക്ക് അത് മോശമാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മോശമായിട്ട് പറയാൻ ഒന്നുമില്ല. കാരണം കഥ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് എൻ്റെ അടുത്തുള്ളത്. ഒരാളെ പോലും എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു നൈസ് ഒരു ക്ലാസ് പടമാണ് ശരിക്കും ചട്ടമ്പി എന്ന് പറയുന്നത്. അടിപൊളി പടമാണ്, എല്ലാവരും കഴിവും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കും. ബാസിയുടെയൊക്കെ ഒരു കരിയർ ബസ് പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഈ ചട്ടമ്പി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലത്തെ ഒരു വരുന്നൊരു കഥാപാത്രം, അല്ലെങ്കിൽ ഒരു ഗുണ്ട ഒരു കഥാപാത്രമാണ് പുള്ളി ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രം ആൾക്കാരിലേക്ക് എത്തിച്ച് അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എഫേർട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. ആ ഒരു എഫേർട്ട് ഇടുന്ന കാര്യത്തിൽ ശ്രീനാഥ് വാസി ആയിക്കോട്ടെ, ഈ ചട്ടമ്പി സിനിമയുടെ ഫുൾ ക്രൂ വിജയിച്ചിട്ടുണ്ട്. അതാണ് ആ പടത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്.